ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ നമുക്കപ്പോഴും അതിൻ്റെ മേലെ ഒരു ഫ്രൈഡ് മസാല പൊടി കൂടി കിട്ടാറില്ലേ. അപ്പം നമുക്ക് എല്ലാവർക്കും ചിക്കനേക്കാളും കൂടുതൽ ഇഷ്ടം ആ ഒരു മസാല പൊരി മസാല തന്നെയാണല്ലേ. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് അതേ രുചി തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫ്രൈ ഉണ്ടാക്കാനായി ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ പീസസ്സാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് 15 ചെറിയ ഉള്ളിയും പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. ഇതേപോലെ 15 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2 കറാമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 പീസ് പട്ട. ഇനി 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി, അതായത് ചില്ലി ഫ്ലേക്സ്, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി ഈ ചിക്കൻ ഞാനിതാ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ മസാലക്കൂട്ടുണ്ടല്ലോ, അതിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയും ഞാനിതാ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ബാക്കിയുള്ള മസാലക്കൂട്ട് ഈ ചിക്കനിലോട്ട് ചേർത്ത് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഞാൻ നന്നായി ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ തൈര്. ഇനി വേണ്ടത് അരിപ്പൊടിയാണ്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ എടുക്കുന്നില്ലേ, അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പൊടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. ഞാൻ കൈകൊണ്ട് തന്നെ ഇതവിടെ എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്ത് നമുക്ക് 1 മണിക്കൂർ സമയം ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ വളരെ നല്ലതാണ്. ഈ മസാലയൊക്കെ ഒന്ന് നന്നായി പിടിച്ച് വരണം. അപ്പോൾ നമുക്കിതിവിടെ മൂടി വയ്ക്കാം. ഞാനിപ്പോൾ ഏകദേശം 1¼ മണിക്കൂർ സമയമായി കേട്ടോ. അത് മസാല പുരട്ടി വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇത് എണ്ണ ചൂടാകാനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നന്നായി എണ്ണ ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് ചിക്കൻ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ല ചൂടായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മളിത് ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ഫ്ലെയിം നന്നായി കുറച്ച് ലോ ഫ്ലെയിമിൽ തന്നെ വറുത്തെടുക്കണം. 1 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഞാനിത് മൂടി വെച്ചിട്ടൊന്നുമില്ല, വേവിച്ചിട്ടില്ല. ലോ ഫ്ലെയിമിൽ തന്നെ ഇതുപോലെ തിരിച്ചും മറച്ചുവിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഒരു അരിപ്പയിലേക്കോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ വെച്ച് ഒരു പ്ലേറ്റിലേക്കോ ഇതൊന്ന് കോരി മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള ചിക്കനും കൂടി ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായി കൂട്ടിയിട്ട് തന്നെ ഉണ്ടാവണം. നന്നായി എണ്ണ ചൂടാതിന് ശേഷമാണ് നമ്മൾ ഈ ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നീട് നല്ല ലോ ഫ്ലെയിമിലാക്കി നമുക്കിത് വറുത്തെടുക്കാം. ഈ ചിക്കൻ ഫ്രൈ നമുക്ക് ഗീ റൈസിൻ്റെ കൂടെയും ചപ്പാത്തി പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെയും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മുടെ എല്ലാ ചിക്കനും നമുക്ക് വറുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് മസാല മാറ്റി വെച്ചിരുന്നില്ലേ മിക്സിയിൽ അരച്ചതിന് ശേഷം, ആ മസാല കൂടി ഇതാ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതുകൂടി ഒന്ന് ഇതാ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് നമ്മുടെ ചിക്കൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ മസാല പൊടി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ ചിക്കൻ ഫ്രൈ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.